നമസ്കാരം പ്രൊഫസർ സൗമ്യ സാറിനാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡോ ക്രൂയിസ് ആണ്. അന്ന് യാറ്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ദുബായ് ഹാർബറിൽ വെച്ചിട്ട്. ആക്ച്വലി ഡോ ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യാറ്റല്ല, അതിന് പകരം ഒരു അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മരം കൊണ്ടുള്ള ഒരു വലിയ ബോട്ട് അല്ലെങ്കിൽ ഒരു കപ്പൽ, ചെറിയൊരു കപ്പൽ എന്നൊക്കെ പറയാം. അതിൽ 2 ഡക്ക് ഉണ്ടായിരിക്കും, അതിൽ ധാരാളം പേരുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ഡിന്നറും ചെറിയ ഷോസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു ജസ്റ്റ് ഒരു ഡിന്നർ, ഒരു 2 hour ക്രൂയിസും അതിന്റെ കൂടെ ഒരു ഡിന്നറുമാണ് നോർമലി ഇതിന്റെ ഒരു പാക്കേജ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ വിശേഷങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോ കാണുന്നത് ഈ ഡോ ക്രൂയിസിന്റെ അപ്പർ ഡെക്കാണ്. ഇതാണ് ആക്ച്വലി യാർട്ട് കേട്ടോ. യാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YACHT. ഇതിലൊരു തവണ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചെറിയ യാർട്ടിൽ. ഇത് വലുതാണ് കേട്ടോ. ഇത് ദുബായ് ഹാർബറാണ്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ, ഈ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. ഡിന്നറിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് ഈ ഒതുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പുറകിൽ കാണാൻ പറ്റും എയിം ദുബായ് എന്ന് പറയുന്ന ആ ഒരു ജയന്റ് വീലുണ്ട്. പിന്നെ കുറെ പേര് നമ്മളെ പോലെ ഈ ഡിന്നറിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ. കുറെ പേര് ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അധികം അവർ ഫിലിപ്പിനോ എന്നുള്ള ആളുകളാവാനാണ്, ഫിലിപ്പീൻസ് എന്നുള്ള ആളുകളാവാനാണ് സാധ്യത. കാരണം യൂഷ്വലി ദേ ആർ വെരി ഹാപ്പി ആൻഡ് പ്ലസന്റ്. ഓക്കെ, യെസ്. സോ പാപ്പു അച്ഛൻ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പാപ്പു, വത്സേച്ചി, അച്ഛൻ, പിന്നെ എന്റെ അമ്മാവനും അമ്മായിയും എന്റെ കസിൻ ബ്രദറും ഒക്കെ ഒരു ആഴ്ചത്തെ ട്രിപ്പിൽ വന്നതാണ്. കവിത ഫോട്ടോസ് എടുക്കുന്നു. ഇതിന്റെ അപ്പുറം തന്നെ നിങ്ങൾക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഫോട്ടോസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതായിരുന്നു ഞങ്ങൾ പോയ ദോ ക്രൂസ്. ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് യാട്ടാണ്. കണ്ടില്ലേ ഇതിന്? ആ യെസ്, കണ്ടില്ല? അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി നൈസ് ട്രിപ്പ്. താങ്ക് യു. Yeah bro, today's night was crazy.